വാടക വീട്ടിൽ പ്രയാസങ്ങൾക്ക് നടുവിൽ കഴിഞ്ഞ കുടുംബത്തിന്റെ ബൈത്തുറഹ്മയുടെ തണലൊരുക്കി മുസ്ലിം ലീഗ് പ്രവർത്തകർ. കൊടിയത്തൂർ രണ്ടാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാധിക്കരി ശിഹാബ് തങ്ങൾ വീടിന്റെ താക്കോൽ കൈമാറി. കൊടിയത്തൂർ പഞ്ചായത്തിലെ കാരകുറ്റിയിൽ വാടക വീട്ടിൽ പ്രയാസങ്ങൾക്ക് നടുവിൽ കഴിഞ്ഞിരുന്ന നിർധന കുടുംബത്തിനാണ് അല്ലലില്ലാതെ കിടന്നുറങ്ങാൻ മുസ്ലിം ലീഗ് രണ്ടാം വാർഡ് കമ്മിറ്റി ബൈത്തുറഹ്മയുടെ തണലൊരുക്കിയത്. പ്രവാസികളുടെയും ഉദാരമതികളായ സുമനസ്സുകളുടെയും സഹകരണത്തോടെയാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. വീടിൻ്റെ താക്കോൽദാനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ ഏറ്റുവാങ്ങി. രാജ്യത്തെങ്ങും വ്യാപിച്ചതും സമൂഹം ഏറ്റെടുത്തതുമായ ബൈത്തുറഹ്മ ഭവന നിർമ്മാണ പദ്ധതിയിൽ KMCCയുടെ പങ്ക് നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനോടകം സംസ്ഥാനത്താകമാനം 8,000-ൽ കുടുംബങ്ങൾക്ക് ബൈത്തുറഹ്മയുടെ തണലൊരുങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ ബൈത്തുറഹ്മ പദ്ധതി രാജ്യമെമ്പാടും ശ്രദ്ധിച്ചു കഴിഞ്ഞ ഒരു പദ്ധതിയാണ്. ഇതിനോടകം തന്നെ 8,000-ലേറെ കുടുംബങ്ങൾക്ക് നമുക്ക് തണലൊരുക്കി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മണ്ഡലത്തിൽ തന്നെ ഒരുപാട് വീടുകൾ ഇതിനോടകം നമ്മൾ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞു. ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് അധ്യക്ഷനായി. പദ്ധതി വിഹിതത്തിലും പട്ടികജാതി ഫണ്ട് നിർവഹണത്തിലും 100% നേട്ടം കൈവരിച്ച് ജില്ലയിൽ മുൻനിരയിലെത്തിയ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്തിനെ ചടങ്ങിൽ ആദരിച്ചു. വീട് നിർമ്മാണത്തിൽ പ്രശസ്ത സേവനത്തിനുള്ള മെമ്മൻഡോ വിതരണവും ചടങ്ങിൽ നടന്നു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ CP അബ്ദുൽ അസീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത്, PG മുഹമ്മദ്, KV അബ്ദുറഹ്മാൻ, MA അബ്ദുൽ അസീസ് ആരിഫ്, KP അബ്ദുറഹ്മാൻ, NK അഷ്റഫ്, മജീദ് മൂലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഫസൽ കൊടിയത്തൂർ, EA നാസർ, ഉസൻകുട്ടി കുയിൽ, MA അബ്ദുറഹ്മാൻ, നിർമ്മാണ കമ്മിറ്റി കൺവീനർ അഹമ്മദ് കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.